ആ പെണ്ണിനെ ഇവളിങ്ങനെ പോവാ. ഇക്കോലത്തിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് സൂപ്പറായിട്ട് ഇവളിങ്ങനെ പോകുമ്പോ നമ്മളൊക്കെ നാട്ടിലുള്ള TVS കമ്മിറ്റി, നിങ്ങൾക്ക് TVS കമ്മിറ്റി എന്ന് അല്ലാണ്ട് ഓടുന്നില്ലല്ലേ, തെക്ക് വടക്ക് സർവീസ് കമ്മിറ്റി, ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ പാലത്തിന്റെ കലിങ്കുമ്മേ എവിടെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാകും, പ്രത്യേകിച്ച് പണിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ടീം ഉണ്ടാകും, അവരെ പണിയാണ്, അവരെ പണി. എന്താ പണി? ഇങ്ങനെ പോകുന്ന ആളെ അമീതച്ചാന്റെ ഭാര്യ പോണുണ്ടോ, ഒരു മുതലാണ് കേട്ടാ. ഇതിങ്ങനെ പറഞ്ഞ് ഇവളെ ആസ്വദിക്കാ, ആസ്വദിക്കുന്നവനും വ്യഭിചാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ, നീ പുരുഷനെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന പെണ്ണാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുത്ത റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, ഏതെങ്കിലും ഒരു പെണ്ണ് അത്ര പൂശിയിട്ട് പുറത്തിറങ്ങിയാ, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചിട്ട് അവൾ പുറത്തിറങ്ങിയാൽ, അവളിൽ നിന്ന് ഏതൊക്കെ പുരുഷന്മാരാണോ ആ സുഗന്ധം ആസ്വദിക്കുന്നതെങ്കിൽ, ആ പുരുഷന്മാർക്കെല്ലാം വ്യഭിചരിക്കാനുള്ള അവസരം കൊടുത്ത പെണ്ണാണ് പഠിപ്പിച്ചതാ. അത്ര പൂശിയിട്ട്, സുഗന്ധം പൂശിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങി, നല്ല റോയൽ മിറേജിന്റെ സ്പ്രേ അടിച്ചിട്ട് താത്ത പുറത്തിറങ്ങി, ഏയ് ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ, നടന്നു പോകുമ്പോ അവൾ അവിടെ എത്തിയിട്ട് അത്രന്റെ വാസന ഇവിടുന്ന് പോയിട്ടില്ല. എന്താ വാസന! ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് ആസ്വദിച്ചു പോയാൽ, ആ വാസന ആസ്വദിച്ചാൽ, ആസ്വദിച്ചവനേതായാലും വ്യഭിചാരിയാണ്. ആസ്വദിക്കാൻ അവസരം കൊടുത്ത പെണ്ണ്, നിന്നിൽ നിന്ന് ഏതൊക്കെ പുരുഷനാണോ ഓ വാസന ആസ്വദിക്കുന്നത്, അവനിക്കെല്ലാം വ്യഭിചരിക്കാനുള്ള അവസരം നീ കൊടുത്തു എന്ന നബിയുനാ റസൂലുള്ളാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ കാരണത്താൽ ഒരു പുരുഷനും നിന്നെ മോഹിച്ച് പോവാൻ പാടില്ല പെണ്ണേ. നിന്റെ വേഷം കണ്ടിട്ടോ, നിന്റെ മുഖഭംഗി കണ്ടിട്ടോ, നിന്റെ ശരീരത്തിന്റെ അകാര വടിവ് കണ്ടിട്ടോ, അല്ലെങ്കിൽ നിന്റെ നടത്തം കണ്ടിട്ടോ, ഒരു കോലത്തിന് നിന്നെ ഒരു പുരുഷനും ആകർഷിക്കാൻ പാടില്ല പെണ്ണേ, നിന്നെ മോഹിക്കാൻ പാടില്ല പെണ്ണേ. അഥവാ മോഹിച്ചിട്ടുണ്ടെങ്കിലോ അവന് മോഹിക്കാൻ അവസരം കൊടുത്തത് നീയാണ്. നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുമീലാത്തും മായിലാത്ത്, പുരുഷനിലേക്ക് അങ്ങോട്ട് ചായുകയും പുരുഷനെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് ആ പെണ്ണിന് സ്വർഗമില്ല. ആ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, ആ പെണ്ണ് സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കുകയില്ല. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തെ പെണ്ണേതാ, മൂന്നാമത്തെ പെണ്ണേതാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റുഉസുന്നക അസ്മിനത്തിൽ ബുഹ്തിൽ മായിലാ, തലമുടി കൊണ്ട് വിവിധങ്ങളായ മോഡൽ സ്വീകരിക്കുന്ന പെണ്ണ്. നേരത്തെ പറഞ്ഞല്ലോ തലമുടി കൊണ്ട് വിവിധങ്ങളായ മോഡൽ അല്ലേ. നമ്മളെ പെൺകുട്ടികളൊക്കെ ചില പെൺകുട്ടികളെ തലമുടി കണ്ടിരുന്നു കൊച്ചിയിലൊക്കെ, മറ്റേ മെട്രോ ട്രെയിന് ഒരു പാലൊരുക്കിയ പോലെതാ, ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും അങ്ങനെ മേലെ കൂടെ പോയിട്ടുണ്ടാവും, ഇവിടുന്ന് ഇങ്ങനെ ഒരു മോഡല്, പിന്നെ ഒരു ബൈപ്പാസ് താഴെ ഇങ്ങോട്ട്, ഒരു ബൈപ്പാസ് ഇങ്ങോട്ട്, ഇനി ഒരു സിഗ്നൽ ലൈറ്റിന്റെ കുറവും കൂടെ ഉള്ള ഇവിടെ വേണ്ടത്, ഒരു സിഗ്നൽ ലൈറ്റും കൂടെ വേണം, ബാക്കിയൊക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ തലമുടി കൊണ്ട് മോഡല് സ്വീകരിക്കുന്നു. അപ്പൊ അടുത്തൊരു കല്യാണത്തിന് പോയി, കല്യാണത്തിന് പോയപ്പോ പോയ അന്ന് ഭക്ഷണം കഴിച്ചു പോന്ന് പോന്നെ വൈക്കുന്ന ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ കാട്ടി തന്നു, ഉസ്താദെ ഇന്നത്തെ പെണ്ണിന്റെ തലമുടി നിങ്ങൾക്ക് കാണണോ, ഇന്നത്തെ പെണ്ണിന്റെ തലമുടി കാണണം. അപ്പൊ ഞാൻ ചോദിച്ചു, പാ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്, ഏയ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ഓൻ പറഞ്ഞു, അല്ല ഇത് എന്റെ ഒരു സുഹൃത്ത് ബ്യൂട്ടി പാർലറിലുണ്ട്, അവനാണ് ആ മുടി സെറ്റപ്പ് ആക്കി കൊടുത്തത്. ആ മുടി സെറ്റപ്പ് ആക്കാൻ എത്രയാ പൈസ എന്നറിയ? 15,000 രൂപ. ആ മുടി സെറ്റപ്പ് ആക്കാൻ 15,000 രൂപ. എന്നിട്ട് ആ തലന്റെ ഭാഗം, ആ മുടിന്റെ ഭാഗം മാത്രം ഇവൻ എനിക്ക് കാണിച്ചു തന്നു. എനിക്കത് കണ്ടപ്പോ തോന്നിയത്, നമ്മളൊക്കെ നാട്ടിൽ കൃഷി ചെയ്യണ ചേന ഉണ്ടല്ലോ, ആ ചേന പറിച്ചിട്ട് തലമ കഴിച്ചു വെച്ചാൽ എന്താ ആ കോലത്തിലാണ്.
ആ ചേന പറിച്ചിട്ട് തലമ വെച്ച കോലത്തില് 15,000 രൂപ കൊടുത്തിട്ട് അത് ഗ്യാരണ്ടി എത്രയാ, 2 മാസത്തിന് ആ തലമുടി അങ്ങനെ തന്നെ ഉണ്ടാവും. 2 മാസം ആ തലമുടി അങ്ങനെ ഉണ്ടാവും. വൺ കണ്ടീഷൻ, തല നനക്കാൻ പാടില്ല. 2 മാസോട് തല നനക്കാണ്ട് കുളിച്ചോളണം. അന്തണ്ടോ, അന്തണ്ടോ, ജനാപത്തുകാരായി കഴിഞ്ഞ പിന്നെ കുളിക്കാൻ പറ്റുമോ? 2 മാസം 15,000 രൂപ കൊടുത്തിട്ട് തലമുടി ചേനന്റെ ചേന പോലെ ആക്കി വെച്ചിക്ക. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ തലമുടി കൊണ്ട് വ്യത്യസ്ത വേഷം കെട്ടുന്ന മോഡൽ കാണിക്കുന്ന പെണ്ണിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്, നരകത്തിന്റെ തൂണിലിട്ട് ബന്ധിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, ശിക്ഷിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തില് ആ പെണ്ണുമുണ്ട് നബിയേ, ആ പെണ്ണുമുണ്ട് നബിയേ. പോരെ പോരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കണേ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല. ഇനി ആർക്കെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ആ ഉസ്താദ് പിന്നെ കുറിച്ചിട്ടാണല്ലോ പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയുന്ന ഒരു സംശയമല്ല. ഏയ്, അത് പിന്നെ അവരെ കുറിച്ചിട്ട് തന്നെ പറയുന്ന ഒരു സംശയമല്ല. നോക്കിക്കോ, നല്ലോണം ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുന്നിടത്ത്, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കാഠിന്യമുള്ള വിഷമുള്ള ശുജാഉൽ അഖ്റ എന്ന സർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശുജാഉൽ അഖ്റ എന്ന ഭീകരമായ സർപ്പത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നുണ്ട്. ആ ശുജാഉൽ അഖ്റ എങ്ങാനും ഒരു തവണ ഭൂമിയിലേക്കൊന്ന് ഊതിപ്പോയാൽ ഈ ഭൂമിയിൽ പിന്നെ പച്ചയായ യാതൊരു വസ്തുവും ഉണ്ടാവുകയില്ല. പുല്ലുപുഷ്പങ്ങളും സസ്യലതാദികളും വൃക്ഷങ്ങളും ഉണ്ടാവുകയില്ല. എല്ലാം കരിഞ്ഞ് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതോ ഭൂമിയിൽ ഒരൊറ്റ വെള്ളത്തടാകം ഉണ്ടാവുകയില്ല. എല്ലാ വെള്ളത്തടാകം വറ്റി വരണ്ടു പോകുന്നതാണ്. അത്ര ഭീകരമായ കാഠിന്യമേറിയ വിഷമുള്ള ശുജാഉൽ അഖ്റ എന്ന സർപ്പമുണ്ടല്ലോ, 3 വിഭാഗം ആളുകളെ നരകത്തിലിട്ട് ഖബറിലിട്ട് ശിക്ഷിക്കാനാണ്, 3 വിഭാഗം ആളുകളെ ഖബറിലിട്ട് ശിക്ഷിക്കാനാണ് ശുജാഉൽ അഖ്റനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. 1-ാമത്തെ വിഭാഗം ഏതെന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ നിസാര ആവശ്യത്തിന് വേണ്ടി കളികളെ പേരും പറഞ്ഞിട്ട്, ആഘോഷങ്ങളുടെ പേരും പറഞ്ഞ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വിരുന്നിന്റെ പേര് പറഞ്ഞ്, അതുമല്ലെങ്കിൽ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ് വ്യഭിചാരത്തിന്റെ ടൂറ് പോകുന്ന കലാലയങ്ങളുണ്ടല്ലോ, ആ പേര് പറഞ്ഞിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ? അല്ലാന്റെ പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ട് മധുരാവചനം ഈ പോയി പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിക്കുമ്പോ കളിക്കളങ്ങളിലിരുന്നിട്ട് ഉല്ലസിക്കുന്നവനെ, അല്ലാന്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ നിന്നെ ശിക്ഷിക്കാനാ ശുജാഉൽ അഖ്റ അല്ലാഹു നിയമിച്ചിരിക്കുന്നത്. 1, ദാരികുസ്വല. 2, മുദ്മിനുൽ ഖംരി വശാരിബ്. കള്ള് ലഹരി അത് ഉപയോഗിക്കുന്നവനും അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. ലഹരി ഉപയോഗിക്കുന്നവൻ അത് കള്ള് കുടിച്ചാലും വേണ്ടില്ല, ഇൻസുലിൻ കുത്തിവെച്ചാലും വേണ്ടില്ല, ക്യാപ്സൂൾ വിഴുങ്ങിയാലും വേണ്ടില്ല, നീ നിന്റെ വായിലോ ചുണ്ടിലോ പല്ലിലോ കടിച്ചു പിടിച്ചാലും വേണ്ടില്ല. ഏതെങ്കിലും രൂപത്തിലോ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഏതെങ്കിലും രൂപത്തിൽ കുല്ലു മുസ്കിരിൻ വ മുഫ്തിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന, നിന്റെ മനസ്സുകൾക്ക് ഉന്മാദം നൽകുന്ന ഏതും ഹറാമാണ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരി ഉപയോഗിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ ചെയ്യണം, അത് കച്ചവടം ചെയ്യണോന്, അത് വിൽക്കണോന്, അത് വാങ്ങണോന്, അതിന്റെ കൗണ്ടറിൽ ഇരുന്ന് എഴുതണോന്, അത് കൊണ്ടു കൊടുക്കുന്ന വാഹനം ഓടിക്കുന്നവന്, ഇവനൊക്കെ ശുജാഉൽ അഖ്റ ഖബറിൽ ശിക്ഷിക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. 3-ാമത്തെ പെണ്ണേതെന്നറിയോ? 3-ാമത്തെ വിഭാഗം ഏതെന്നറിയോ? പെണ്ണുങ്ങളാണ്. പുരുഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടമാക്കുന്ന പെണ്ണാണ്. പുരുഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശരീര സൗന്ദര്യം പ്രകടമാക്കുന്ന പെണ്ണാണ്. അത് നിന്റെ കണ്ണിന്റെ അഴകായാലും നിന്റെ കവിളിന്റെ അഴകായാലും നിന്റെ ശരീരത്തിന്റെ സ്ത്രീണ ഭാഗങ്ങളായാലും ഏതൊക്കെ തന്നെയായാലും പുരുഷനെ ആകർഷിപ്പിക്കുന്ന, പുരുഷനെ കണ്ടാസ്വദിക്കുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണേ,
in the Koda Shikana, Shujaul Lakaran, Allahu Kabaril Sajawaki Kundu, Ashujaul Lakara, Tiniani Mudal, Murda, very young Chitivari in the door, Chitivari in the Murda, will Kotaran Gutumbo, in the Sharira Tilula Sagalaman, Amsangur, Udigi, Ulichitani, Asti Panjarama, you teed in the door, but Asti Panjarama, you teed in the door. In an order, there was some year with the Tawana, Kabarilallah, Shuja, Lakara in a condition, Shikumena, Nebuna, Rasulullah, Allah, who bore in the Ligamara, and the Priya put us a food in Madakana, Lord and Sindhik. Yanet the Paranello, Oro, Vibijarat and Vividangala is Chapugal under the Paran, Onamatu, Notum. Randamatado, Punjiri, at the Vibijara in the Stepa. Where you put Anya Purishan and Oki to Punjirika, Anya Purishan Puni and Oki Punjirika. The Randum Vibijara in the Randamata step on in a pavan or a suit of Lahi. Other boy is Samsaram Mahadiya, Musulay Mulla when you have a young under law, with a Pandangarim and your Purishan order, Lagar and Atal, Samsari Kandivana. Our Marthavator, Murthulamaya, Mayamaya, Samsara, Purishano, Samsari Kale, Punda Purishamar, or Samsari Karangula, all the Rikil and Lamurthulamaya, Soundil or the Amadilla, Samsari Kambadilla, Gaudavator, Samsari Kana, Karananda, Alana Dean in the Niamandane, Uri Pundin, the Shabdamuri Purishan Gertal, Ah Purishan, Avala Kurichori, Uri Vikaram, Uri Moham and the Manasin Vedimengil. Shabdam girl come out in there. Hey, would you take a phone with Japo phone code and I like Kilikuti? A less sound. Oh, a girl came in the Kalo, what a sound to Terushara and Givala Terushara Iriko. Ingana Chindika Mingila, Pun in the Shabdam Bolum, Pudishin Mark, Kirkel Haraman, Lahu Kakate, Lahu Kakamarawate, Musulim Rali Allah, when her body pick a yard upon the Anya Pudishin orders some sari. Marthava Maya Maya Maria Rubatil Samsari Kalabande. Hello, Nanda Parnamudia. Hello, Gata than a phone of Kandonula. Hello, Gata than a phone of Kandonula. Anganate Man Purishan and the Valakan Rubatil Samsari Kan the Celevi Bagangalunda Mullahu Kakate. Celangal Kundi Samsara by poem. Okana Natramunjan Daikunula. Paksham and the Samsara Tilang Wunabo. Anga the Celangalunda. Samsara Tirude, Alavita Matina, Allahu Kakate, Alona Chindichu, Sahodri Mare, Punanyan in order Samsari Kumbo, Murtula Mayu, but there is Samsari Kambadilla Karano, Samsara Menula, the Vibijara, then the Muna Matustapa, Allah and Rasul, Sallallah, who are even Salama, Tangle Body Pitchivalo, Akhru Zaman Agumbo. Oro avayavangale konna vibijara nadakkunnathaanu sadasamayam kalbagathu vibijayikkunnavar vare sadasamayam kalbagathu vibijarikkunnavar vare aakhir zamanil undaagum ennu mustafaya rasoolullah sallallahu alaihi wasallam chirupakara ende priyappetta pengale chindikkane oru anya pennine nee kalbinagathu sooshikkunnundengile Ranya Pundin ordinary Kupranaya Mundangulu, Ranya Pundin ordinary Kuprema Mundangulu, and the Pundu Bangalu, Ranya Purishan ordinary Premam Garnik in the Malangulu, Ranya Purishan in the Manasagatu Gudu Tundangulu, Ethangal Varitanani Kamugana, Sigar Chitundangulu, and the Pundu Bangalu, Avanakurajula Jindan in the Kalbagatunda and the Galatora and the Jarapakara. Avala Kurachula Chindan in the Kalbagatundag and the Galatola, the Vibijara Tilan. നമ്മുടെ കൽബ് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന സംഅ വൽ ബസറ വൽ ഫുആ
കാണാതെ, കണ്ണ് മാത്രമല്ല കാത് മാത്രമല്ല ഇന്ന ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തെ കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുന്നതാണ്. നിന്റെ കൽബകത്ത് നീ മറ്റൊരുത്തിന് വെച്ചിട്ട് നിന്റെ മനസ്സിൽ സ്നേഹം തോന്നിപ്പോയോ, അവനെ കുറിച്ച് നീ ചിന്തിക്കുന്ന സമയം മുഴുവനും, അവനെ കുറിച്ച് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ അവളെ കുറിച്ച് ഓർത്തിരിക്കുന്ന സമയം മുഴുവനും നിന്റെ കൽബ് വ്യഭിചാരത്തിലോ ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്ന സമയത്തോ മുഅ്മിനായിട്ട് വ്യഭിചരിക്കുകയില്ല. ഒളിച്ചോട്ടക്കാരികളൊക്കെ നല്ലോണം മനസ്സിലാക്കണം, ഒളിച്ചോട്ടക്കാരികളൊക്കെ നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയം, നല്ലോണം മനസ്സിലാക്കണം ഈ വിഷയം. അള്ളാഹു കാക്കട്ടെ ഈ മതത്തിന്റെ മാരടത്തിൽ ചവിട്ടിയിട്ട് എല്ലാ മുസൽമാന്റെയും ശാപം പേറിയിട്ട് അന്യന്റെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ടല്ലോ, അവരൊക്കെ നല്ലോണം മനസ്സിലാക്കണം. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ കേട്ടതല്ലേ, കൊയിലാണ്ടിക്കാരൻ മുനീറിന്റെ പൊന്നുമോള് ദിൽഷാന ആ പാവപ്പെട്ട പിതാവിന്റെ മാറിടത്തില് ആ പാവപ്പെട്ട ഉമ്മാവിടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ അന്യരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ആ പിതാവ് മാത്രമല്ലല്ലോ, ആ മാതാവ് മാത്രമല്ലല്ലോ ആ പെണ്ണിന് ശപിച്ചത്, സമുദായം മുഴുവനും ആ പെണ്ണിന് ശാപവാക്ക് കൊണ്ട് ചൊരിഞ്ഞില്ലേ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്ത സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പൊന്നുപങ്ങള് അല്ലാഹു നിനക്ക് കണക്കാക്കിയൊരു ദാമ്പത്യ ജീവിതം ഉണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് കൊള്ളാ ചെയ്ത ഒരാളിന്റെ സാമീപ്യവും കരുതലും താങ്ങും തണലും അല്ലാഹു നിനക്ക് കൊള്ളാ ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റൊരുത്തനോട് നിനക്ക് ബന്ധം വേണ്ട പെണ്ണ്, മറ്റൊരുത്തനോട് സ്നേഹം നിനക്ക് വേണ്ട പെങ്ങള്, അത് മുസ്ലിമായാലും അത് അമുസ്ലിമായാലും വേണ്ട പെണ്ണ്. കാരണം എന്തെന്നറിയോ, നീ ഒരു അന്യപുരുഷനോടുകൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ മാതാപിതാക്കളെ ശാപമുണ്ടല്ലോ, ആ ശാപം മാത്രമല്ല പെണ്ണ്, ഒരു സമുദായത്തിന്റെ ശാപം മുഴുവനും നീ ഏറ്റുവാങ്ങും പെണ്ണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് പറയുന്നത് എന്തെന്നറിയോ, വമയ്യ ബുദ്ധ ഖൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ദീനല്ലാതെ മറ്റൊരു മതം പൊരുത്തപ്പെടുന്ന പെണ്ണ്, മറ്റൊരു തന്റെ കയ്യും പിടിച്ചു പോയിട്ട് അവന്റെ മതാചാര പ്രകാരം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, മരണം വരെ നിന്റെ ഓരോ സെക്കൻഡും വ്യഭിചാരത്തിലാണ്, ഓരോ സെക്കൻഡും നീ വ്യഭിചാരത്തിലാ. ആ ആളുകളുണ്ടല്ലോ, അവരാഹറ ലോകത്ത് ഏറ്റവും നിന്ദ്യമായ രൂപത്തിലാണ്, അവരാഹറ ലോകത്ത് ഏറ്റവും നിന്ദ്യമായ രൂപത്തിലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്നും കൂടെ, അന്യന്റെ പുറകെ പോകുന്ന അല്ലേ, നമ്മൾ കാണുന്നില്ലേ ഓരോ ഉമ്മമാരെ കരളലിയിപ്പിക്കുന്ന വേദന, ഓരോ ഉമ്മമാരെ കരളലിയിപ്പിക്കുന്ന വേദന. നമ്മൾ കണ്ടതല്ലേ എറണാകുളം കുടുംബ കോടതിയുടെ വരാന്തയില് ഫർസാന എന്ന 18 വയസ്സുകാര് കാമുകന്റെ കയ്യും പിടിച്ചിട്ട് കുടുംബ കോടതിയിൽ നിൽക്കുമ്പോ ആ ഫർസാനെ 18 കൊല്ലത്തോളം പൊന്നുപോലെ പോറ്റിയ ഉമ്മയില്ലേ, ആ ഉമ്മ നിറക്കണ്ണുകളോട് പിടക്കുന്ന കൽബുമായിട്ട് പൊന്നുമോളയും നോക്കി നിൽക്കുകയാ. അല്ലാഹുവേ, എത്ര ദിവസമായി ഞാൻ എന്റെ പൊന്നുമോളെ കണ്ടിട്ട് ആ ഉമ്മയുടെ കാതുകളെ തുളച്ചിട്ടതാ ജഡ്ജിയുടെ ചോദ്യം വരികയാ, ഫർസാനാ
നീ 18 വയസ്സായ പെണ്ണാണ്, എന്റെ തീരുമാനമാണ് ഇവിടെ വിധിക്കപ്പെടുന്നത്. നീ ഉമ്മയെ തെരഞ്ഞെടുത്താൽ നിനക്ക് കാമുകനെ കിട്ടുകയില്ല, കാമുകനെ തെരഞ്ഞെടുത്താൽ ഉമ്മയെ കിട്ടൂല ഫർസാന. 18 കൊല്ലം നിന്നെ പൊന്ന് പോലെ പോറ്റിയ ഉമ്മയെ വേണോ? അതല്ല, 18 മാസം മുമ്പോ 18 ആഴ്ച മുമ്പോ പരിചയപ്പെട്ട എന്റെ കാമുകന്റെ കൂടെ പോവണോ പെണ്ണേ? ഫർസാനയുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, നിറക്കണ്ണുകളോടെ നിറപ്രതീക്ഷയോടെ പൊന്നുമോളെ നോക്കുകയാ. അല്ലാഹുവേ, എന്റെ പൊന്നുമോള് ഉമ്മയെ വേണ്ടെന്ന് പറയില്ല, എന്റെ പൊന്നുമോൾക്ക് അതിന് കഴിയില്ല റബ്ബേ. കാരണം 18 കൊല്ലക്കാലം എന്റെ പൊന്നുമോൾ എന്റെ അടുത്തല്ലാണ്ട് കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ പൊന്നുമോൾക്ക് ഞാനില്ലാതെ ഒരു രാവും പകലും കഴിയില്ല റബ്ബേ. എന്റെ പൊന്നുമോളെ ഞാൻ സ്നേഹിച്ച പോലെ ലോകത്തൊരു ഉമ്മയും ഈ എന്റെ പൊന്നുമോളെ സ്നേഹിച്ചുണ്ടാവില്ല റബ്ബേ. ഫർസാനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താ പിതാവ് പോയത്. പിന്നൊരാളും അന്വേഷിച്ചിട്ടില്ല, ഒരാളെ സഹായം ഉണ്ടായിട്ടില്ല. പാടത്തും പറമ്പത്തും മഞ്ഞ വീട്ടിലും പണിയെടുത്തിട്ട ഞാൻ എന്റെ പൊന്നുമോളെ 18 കൊല്ലം വരെ പോറ്റിയത്. അതുകൊണ്ട് ഉമ്മ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്റെ പൊന്നുമോൾ എന്നെ വേണ്ടെന്ന് പറയില്ല റബ്ബേ. അത് പറയാ, എന്റെ പൊന്നുമോൾക്ക് കഴിയില്ല റബ്ബേ. ജഡ്ജി വീണ്ടും ചോദിച്ചു, ഫർസാന 18 കൊല്ലം നിന്നെ പോറ്റിയ ഉമ്മയെ വേണോ? 18 ആഴ്ചകൾക്ക് മുമ്പ് നീ പരിചയപ്പെട്ട നിന്റെ കാമുകനെ വേണോ? മൂന്നാമത്തെ ചോദ്യം കൂടെ ചോദിച്ചപ്പോ ആ ഉമ്മയുടെ കൽബ് പൊട്ടി പിളരുന്ന കോലത്തിൽ ഫർസാന എന്ന 18 വയസ്സുകാരി പറഞ്ഞത് എന്തെന്നറിയോ? 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തിന്റെ എത്രയോ ഇരട്ട് 18 ആഴ്ചകളെ കൊണ്ട് എന്റെ കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട്. 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തിന്റെ എത്രയോ ഇരട്ട് 18 ആഴ്ചകളെ കൊണ്ട് എന്റെ കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഉമ്മയുടെ കൽബ് പെട്ടിപ്പിളരുന്ന രൂപത്തില് ഫർസാനദാ എറണാകുളം കുടുംബ കോടതിയുടെ ചുമര് പോലും നാണിച്ചു പോകുന്ന രൂപത്തിലാ പറയുന്നത്. 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ട് എന്റെ പ്രിയപ്പെട്ട കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട് 18 ദിവസങ്ങളെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ഉമ്മ വേണ്ടോ? എനിക്ക് എന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞിട്ട് അന്യരുത്തന്റെ കയ്യും പിടിച്ചിട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ മറസാനയുടെ പൊന്നുമ്മത ബോധരഹിതയായി വീഴുകയാണ്. പൊന്നുമോളെ പോവല്ലടു, ഉമ്മയെ വിട്ട് പോവല്ല മോളെ, ഉമ്മയില്ലാതെ എനിക്ക് ഉമ്മ നീയില്ലാതെ ഉമ്മക്കാവില്ല മോളെ. ആ ഉമ്മയുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ആ ഉമ്മയുടെ ദീനരോധനം കേൾക്കാതെ ഫർസാന കാമുകന്റെ കയ്യും പിടിച്ചിട്ട് ഒരു വിജയശീലാളിതയായിട്ട് നടന്നു പോകുമ്പോ എന്നെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ഏതെങ്കിലും ഒരു തന്റെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ വല്ലാഹി വല്ലോ എന്റെ മാതാപിതാക്കളെ കണ്ണുനീര് മാത്രമല്ല മോളെ, ഈ സമുദായം മുഴുവനും ഈ മതത്തിന്റെ ഓരോ അനുയായികളും നിന്നെ ശപിക്കുന്നുണ്ട് പെണ്ണേ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരെ മനസ്സിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തന്നെ ഇടം നേടിയിട്ടുണ്ടെങ്കില് വേണ്ട മോളെ, വേണ്ട പെണ്ണേ. അല്ലാഹു പൊരുത്തപ്പെടാത്ത അല്ലാഹു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത നിന്റെ മാതാപിതാക്കളെ കണ്ണുനീര് വീഴുന്നൊരു ജീവിതം നിനക്ക് വേണ്ട പെണ്ണേ. മരണം വരെ നീ വ്യഭിചാരിയായി തീരും പെണ്ണേ. അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ നാലാമത്തെ മാസത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നിന്റെ പൊക്കിൾ കൊടിക്ക് താഴെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേര് രേഖപ്പെടുത്തിയവൻ ലോകത്തിന്റെ ഏത് മൂലക്കുണ്ടെങ്കിലും ഏത് മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലോ അവൻ നിന്നെ തേടി വരും പെണ്ണേ. അല്ലാഹു കണക്കാക്കി
ഭാഗ്യര സമയം എത്തിയാൽ അല്ലാഹു തീരുമാനിച്ച സമയം എത്തിയാൽ അല്ലാഹു കണക്കാക്കിയവൻ അടുക്കലേക്ക് നിക്കാഹ് ചെയ്ത് മഹർ തന്ന് സ്വീകരിക്കാൻ അടുക്കല് വരും പെങ്ങളേ അതുകൊണ്ട് വല്ലാഹി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിലാ മോഹം പൂത്തിട്ടുണ്ടെങ്കിലോ എന്റെ പൊന്നു പെങ്ങളേ നിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നിന്റെ സന്തോഷമുണ്ടല്ലോ അവനോടൊന്നിച്ചുള്ള നിന്റെ മനോഹരമെന്ന് നീ തോന്നിപ്പോകുന്ന ആ ജീവിതമുണ്ടല്ലോ പെണ്ണേ വല്ലാഹി നിന്റെ ജീവിതത്തിൽ ഇന്ന് ദുനിയാവിന് നാളെ ആഖിറത്തിലുമുള്ള അവസാനത്തെ സന്തോഷമാണ് പെണ്ണേ അവസാനത്തെ പുഞ്ചിരിയാണ് പെണ്ണേ ഇനി നീ ചിരിക്കില്ല പെണ്ണേ നിന്റെ ജീവിതത്തിൽ നീ സന്തോഷിക്കില്ല മോളേ കാരണം ആ പാപപ്പെട്ട ഉമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ ആ വാപ്പയുടെ കണ്ണുനീരുണ്ടല്ലോ ഈ സമുദായത്തിന്റെ മുഴുവൻ ശാപമുണ്ടല്ലോ അത് നിന്നെ വിടാതെ പിന്തുടരുന്നു പെണ്ണേ നിന്നെ നാളെ പോയി കിടക്കുന്ന ആരടി മണ്ണുണ്ടല്ലോ ആ ഖബറിന്റെ കത്തിനിന്റെ ഈ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ എന്റെ ശരീരം കണ്ടിട്ടാണല്ലോ അവൻ എന്റെ പിന്നാലെ കൂടിയത് പെണ്ണേ ആ സൗന്ദര്യം അങ്ങ് തീർന്നു പോയോ അല്ലെങ്കിൽ എന്നിലുള്ള മധുവങ്ങ് തീർന്നു പോയാൽ ആസ്വാദനം തീർന്നു പോയോ ഏതോ റെയിൽവേ ട്രാക്കിലോ അതല്ലെങ്കിൽ ഒരു മുഴം കയറിലോ അതുമല്ലെങ്കിൽ കൊൽക്കത്ത മുംബൈ പോലെയുള്ള റെഡ് സ്ട്രീറ്റുകളിലോ വലിച്ചെറിയപ്പെടുന്ന ശരീരം വിൽക്കപ്പെടുന്ന പെണ്ണായി മാറുമ്പോളേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് നിങ്ങൾ അത്രക്കാരാണെന്ന് അർത്ഥത്തിലല്ല പറയുന്നത് ആരുടെയെങ്കിലും മനസ്സിലെങ്ങനെ ഒരു വേണ്ടാത്ത ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കില് അങ്ങനത്തെ ഒരു മോഹം വന്നു പോയിട്ടുണ്ടെങ്കില് ഈ റജബിന്റെ പൊന്നാര മാസത്തിൽ പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമായ ഈ ദിവസത്തില് ഈ ഇൽമിന്റെ സദസ്സാകുന്ന സ്വർഗീയ പൂങ്കാവനത്തിൽ ഇരുന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുമോളേ ഒരു ദൃഢ പ്രതിജ്ഞ എടുക്കുമണ്ണേ വല്ലാഹി അല്ലാഹുവേ എന്റെ മതം മറക്കുന്ന എന്റെ മതത്തിന്റെ സീമകൾ ലംഘിക്കുന്ന എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ കുടുംബത്തെ മുഴുവനും കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ട അല്ലാ മരണം വരെ വ്യഭിചരിക്കേണ്ടി വരുന്ന ഒരു ഹറാമായ ജീവിതം എനിക്ക് വേണ്ട അല്ലാ എന്ന് തീരുമാനിച്ചിട്ട് ആ ഹറാമായ ബന്ധത്തോട് വിട പറയാ സലാം പറയാ എന്റെ പൊന്നു പെങ്ങളെ മനസ്സ് കാണിക്കുക അതിന് വേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുക അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ